Hey, hello everyone, assalamu alaikum, welcome back to my YouTube channel. അപ്പോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഈദ് ഷോപ്പിങ്ങിന്റെ വലിയ പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ പോണേന്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ കുറച്ച് പേര് ചോദിച്ചിരുന്നു ഡ്രസ്സൊക്കെ കാണിച്ചു തരുമെന്ന്. എന്തായാലും ഞാൻ ആദ്യം തന്നെ ഇത് ഡ്രസ്സ് കാണിച്ചു തന്നിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് ആദ്യം തന്നെ ഞാൻ വിചാരിച്ചിരുന്നു. പിന്നെ നമ്മുടെ കമന്റിലത്തെ ആൾക്കാർ ചോദിക്കുകയും ചെയ്തു കാണിച്ചു തരുമെന്ന്. വലിയ പെരുന്നാളിന് നമ്മൾ എടുത്ത സാധനങ്ങൾ എന്തൊക്കെയാണ്, ഡ്രസ്സ് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും കാണിച്ചു തരാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്. പിന്നെ കമന്റിന് എന്താ റിപ്ലൈ തരാത്തത് എന്നൊക്കെ കുറെ പേര് ചോദിക്കുന്നുണ്ട്. കമന്റിന് റിപ്ലൈ തരാത്ത ഒരാൾക്ക് റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കേണ്ടി വരും. അപ്പൊ അത് മറ്റുള്ളവർക്ക് ഒരു സങ്കടം ഇരിക്കും അല്ലെ. അപ്പൊ എല്ലാവർക്കും കൊടുക്കാൻ എനിക്ക് ടൈം കിട്ടില്ല. നമ്മൾ എല്ലാവർക്കും കാണണമെന്ന് നിർബന്ധമല്ല. ഇപ്പൊ കോളേജ് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ടൈം കിട്ടണില്ല ഒന്നിനും റിപ്ലൈ കൊടുക്കാനൊന്നും. അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഒരാൾക്ക് കൊടുത്താൽ എല്ലാവർക്കും കൊടുക്കേണ്ടി വരും. സോ നമ്മൾ അങ്ങനെ സംസാരിച്ചു നിൽക്കണില്ല, നമുക്ക് നേരെ പെരുന്നാളിനെടുത്ത ഡ്രസ്സിൽ കാണിച്ചു തരാം. ഓക്കെ, കമൺ. ഞാൻ ആദ്യം കമ്മോണെന്ന് പറയാൻ മാത്രമൊന്നുമില്ല, ഞാൻ ഇവിടെ തന്നെ വെച്ച് സെറ്റ് ആക്കി വെച്ചിക്കണു. ഈ കളറിലാണ് ഞങ്ങളുടെ സാധനങ്ങള്, മൂന്നാൾക്കുള്ള ഡ്രസ്സ്. അപ്പൊ പിന്നെ പെരിന്തൽമണ്ണയാണ് വീട് എന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ. എന്റെ വീട് പെരിന്തൽമണ്ണയല്ല, എന്റെ വീട് മണ്ണാർക്കാടാണ്, പാലക്കാട് ഗഡി. പെരിന്തൽമണ്ണ ഉള്ളവരൊക്കെ കമന്റ് ചെയ്യട്ടോ, ആരൊക്കെ പെരിന്തൽമണ്ണ വീഡിയോ കാണുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടിട്ടാണ്. പെരിന്തൽമണ്ണ ഉള്ളവരും മണ്ണാർക്കാട് ഉള്ളവരും കമന്റ് ചെയ്യും. അപ്പൊ ഞാൻ ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ടും നമ്മുടെ ഡ്രസ്സ് കാണിച്ചു തരാം. അപ്പൊ എല്ലാവരും പെരുന്നാള് ഡ്രസ്സ് എടുത്തതൊക്കെ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഫസ്റ്റ് ഡ്രസ്സ്, വാട്ട് ഈസ് ദീസ്? ഫസ്റ്റത്തെ ഡ്രസ്സ് ഇതാണ്. ഇതാണ് ഞാൻ പെരുന്നാളിനിടാൻ പോകുന്നത്. അല്ല, ഇത് പെരുന്നാളിന് നമ്മൾ കുളിച്ചിട്ടിടൂലേ, അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് എടുത്തതാണ്. അപ്പൊ ഞാൻ ഈ കളർ എന്റെ അടുത്ത് ഇല്ലേനും, അപ്പൊ ഞാൻ ഇത് എടുത്തോ. നൈസ് വൺ, ഐ ലൈക്ക് ഇറ്റ്. അപ്പൊ ഇത് ഒരു ടീഷർട്ട് എടുത്തു. പിന്നെ നോക്കട്ടെ, മെയിൻ ആയിട്ട് ഞാൻ ഡ്രസ് എടുക്കാൻ പോയത് എനിക്ക് രണ്ട് മൂന്ന് ജീൻസ് വാങ്ങാനാണ്. ഞാൻ ഇത്തിരി തടിച്ചത് കൊണ്ട് എനിക്ക് പണ്ടത്തെ ജീൻസ് ഒന്നും കൊള്ളണില്ല. അതുകൊണ്ട് ഞാൻ പുതിയത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിൻ ആയിട്ട് പോയത്. ഞാൻ കുറെ പേര് ചോദിക്കണ്ട് ഞാൻ തടിച്ചത് എങ്ങനെയെന്ന്. എങ്ങനെയൊക്കെയോ അതെനിക്കറിയുള്ളൂ. അതായത് ഒരു ജീൻസ് ഇതാണ്. ഞാൻ പിന്നെ സ്ക്രാച്ച് ഉള്ള ജീൻസ് ഒന്നും വാങ്ങില്ല, അങ്ങനത്തെ ടൈപ്പിനോട് എനിക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ല. ഞാൻ സാധാ ഒറിജിൻസ്, ലോസ് ഉള്ള ജീൻസ് അങ്ങനത്തെ വാങ്ങി. ഇത് ഈ കളറ് ലൈറ്റ് ബ്ലൂ, സ്കൈ ബ്ലൂ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ ഒരു ജീൻസ് വാങ്ങി. എന്റെ സുമിതാത്ത കൊരക്കണും കൂണൊക്കെ ഉണ്ട് അവിടെ. കൊരക്ക എന്ന് പറഞ്ഞാൽ നല്ല ചുമക്ക, പാലക്കാട് കൊരാന്നാണ് പറയുക. അപ്പൊ പട്ടി കൊരക്കാനൊക്കെ നല്ല കാര്യല്ലേ. ഇത് പാലക്കാട് കൊരാന്ന് പറയാം. സുന്ദാത്ത അവിടെ ഇടക്കിടക്ക് കൊരക്കണുണ്ട്. അപ്പൊ നിങ്ങളത് മെയിൻ ചെയ്യാം. അപ്പൊ ഒരു ജീൻസ് ആണേ, പിന്നെ ഒരു വൈറ്റ് പാന്റ്. എനിക്ക് വൈറ്റ് കളറ് ജീൻസ് എടുക്കണമെന്ന് ഭയങ്കര ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് ഞാൻ വൈറ്റ് എടുത്തത്. രണ്ടു ദിവസം കൊണ്ട് ചിലപ്പോൾ ഇതിന്റെ നിറം ചുവന്ന കളർക്ക് ആകും. പക്ഷെ എന്നാലും ഞാൻ എന്നെ മാക്സിമം ചളിയാക്കാതെ നോക്കുന്നതായിരിക്കും. എനിക്ക് ഇങ്ങനത്തെ കളറൊന്നും എന്റെ അടുത്ത് നിൽക്കൂല, ഞാൻ പെട്ടെന്ന് ഇതൊക്കെ ചളിയാകും. അപ്പൊ ഇതാ ഈ വൈറ്റ് കളറ്, ഞാൻ എന്റെ ജീവനെ പോലെ ശിക്ഷിക്കും. പിന്നെ ഒരു ബ്ലാക്ക് ജീൻസ്. ഇത്രേ ഉള്ളൂ, മൂന്നെണ്ണേ ഉള്ളൂ, വേറെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. മൂന്ന് ജീൻസ് ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പൊ ഒരു ബ്ലാക്ക് ജീൻസ്. ഈ മൂന്ന് ജീൻസ് ഇട്ടപ്പോഴാണ് എനിക്കൊന്ന് സംതൃപ്തി ആയത്. അമ്മ പാൻറ്, അച്ഛാ പാൻറ്റ് പറഞ്ഞിട്ട് ഒരു സിനിമയില്. അതേപോലെ അമ്മ പെയിന്റ്. ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ആകെ പോയത്. അല്ല, ടോപ്പ് എടുക്കണമെന്നോ ഡ്രസ് എടുക്കണമെന്നോ എനിക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എനിക്ക് പാന്റ് വേണം, ജീൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ ആകെപ്പാട് പോയത്. പിന്നെ നമ്മുടെ ഡ്രസ്സ്. ഇതാരുടെ നിങ്ങൾ പറയുന്നുണ്ട്, ആർക്ക് കളർ കണ്ടിട്ട് നിങ്ങൾക്ക് ആരും തോന്നുന്നത്? എന്റെ മമ്മിയുടെ ആണിത്. ഇത് ലൈനിങ്ങിന്റെ ആണ് അല്ലേ. ഇത് എന്റെ മമ്മിയുടെ ആണ്. ഡാർക്ക് ബ്ലൂ, കരി പച്ച, ചാണക പച്ച, അങ്ങനത്തെ നല്ല ഇങ്ങനത്തെ ഉരുണ്ട കളറാണ് എന്റെ അമ്മക്ക് ഇഷ്ടം. അത് ലൈനിങ്ങിന്റെ കേട്ടോ. പെരുന്നാളിന് തിളങ്ങാം. ഇതാണ് മട ഡ്രസ്. കരിനീല ഇതാണ് മട ഡ്രസ്. അതിന്റെ ഷാളുണ്ട് അവന്റെ. എന്റെ അമ്മേ, ഇതൊക്കെ ഞാൻ എങ്ങനെ
ഇതാണ് ഷാള്. ഇമ്മാക്ക് എന്ത് കിട്ടിയാലും അത് ഞാൻ ആദ്യമായിട്ടും അത് തിരിച്ചു മറിച്ചിട്ടെടുക്കണ. സോറി. നല്ല കളറ്, എന്റെ മുഖത്തേക്ക് രസമുണ്ടോ? ഇതാണ് അല്ല മേക്സിന് അറിയണത്. ഒക്കെ തല തിരിയണു, നിങ്ങക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ട് കഷ്ടപ്പാടുകളാണ്. പെരുന്നാളിന് എന്റെ മമ്മി ഇതിട്ടിട്ടായിരിക്കും മിനിങ്ങ. അപ്പൊ ഇതാണ് ഉമ്മയുടെ ഡ്രസ്സ്, തരുന്നില്ല. ഇനി വാടകയ്ക്ക് അടുത്ത പെരുന്നാൾ ഞങ്ങൾ എടുക്കുകയാണെങ്കിൽ വെയിലിട്ടായിരിക്കും. ഓൺലി ഡാർക്ക് കളർ, ഇവിടെ ലൈറ്റ് കളറൊന്നും അലൗഡ് അല്ല. ഞാൻ മല്ലെടുത്ത് പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു കളർ ഉണ്ടായിരുന്നു അവിടെ, അതെടുക്കുക അതെടുക്കുക. എന്റെ അമ്മ എടുത്തില്ല, എന്റെ അമ്മ ഇതൊക്കെ തന്നെ. നെക്സ്റ്റ് വന്നിട്ട് എന്റെ ഡ്രസ്സ് കാണിച്ചു തരാം. അത് സുമിതാന്റെ ഡ്രസ്സ് സുമിതാത്ത കാണിച്ചു കൊടുക്കണ്ടെന്ന് പറയണത്. ഓള് അറിയാ ഓളുടെ ഡ്രസ്സ് കാണിച്ചു കൊടുത്ത് സസ്പെൻസ് പൊളിയില്ലേന്ന്. സസ്പെൻസ് പൊളിയും, അത് സത്യാണ്. അതാണ് ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ ഡ്രസ്സാണ്, ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പ് എടുത്തത്. ഞാന് ഒരുപാട് പെരുന്നാളിന് പറ്റിയ അങ്ങനത്തെ ഒരു എത്നിക് ആയിട്ടൊന്നും അല്ല ഞാൻ എടുത്തത്. ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പാണ് എടുത്തത്. ഇത് എനിക്ക് കോളേജിലേക്ക് പോകുമ്പോഴും ഇടാൻ യൂസ്കരമായിരിക്കും. ഞാൻ അങ്ങനെ നല്ല ഡ്രസ്സുകളൊന്നും കോളേജിൽ ഇടലില്ല. ഞാൻ അത്യാവശ്യം ഒരു സിമ്പിൾ പോലത്തെ ഡ്രസ്സുകളാണ് ഞാൻ മാക്സിമം കോളേജിൽ ഇടുക. അപ്പൊ ഞാൻ അതിനനുസരിച്ചിട്ടൊരു ഡ്രസ്സ് എടുത്തത്. ദിസ് വൺ ഓക്കെ. അപ്പൊ ഇത് ഞാൻ, ഇതാണ് എന്റെ ഡ്രസ്സ്. ഇതിനാ ബ്ലാക്ക് പാന്റ് ഇടാല്ലേ, അല്ലെങ്കിൽ വൈറ്റ് പാന്റ് ഇടാം. വൈറ്റ് പാന്റ് ഇരിക്കോ ബ്ലാക്ക് പാന്റ് ഇരിക്കോ രസം എന്ന് പറയാം. എനിക്ക് തോന്നുന്നു വൈറ്റ് പാന്റ് ഇരിക്കുന്നു. ഞാൻ വൈറ്റ് പാന്റ് ഇട്ടോക്കിയപ്പോഴാണ് എനിക്ക് ഒന്നുകൂടി രസം തോന്നിയത്. അപ്പൊ ഇനി അടുത്തത് സുമിയാണ്. സുമിതാന്റെ ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ഞാൻ അതുപോലത്തെ വാങ്ങിയില്ല. ഞാനോളും ഒരേപോലത്തെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് മാറ്റി മറിച്ചു വിടാൻ പറ്റൂല. ഇപ്പൊ ഇത് എന്റെ ഡ്രസ് ആണെങ്കിൽ കുറച്ച് കഴിഞ്ഞാല് ചിലപ്പോ വേറെ ഇടയിൽ പോകുമ്പോ അത് ഓൾഡ് ഡ്രസ് ആയിരിക്കും. നമ്മളിങ്ങനെ മാറ്റി മറിച്ചിടും. ഈ രണ്ട് സിസ്റ്റേഴ്സ് ഉള്ള വീട്ടിൽ അങ്ങനെ ആയിരിക്കും. ഒരാളുടെ ഡ്രസ്സ് ഒരു ഇന്ന ആൾക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടാവില്ല. അത് മറ്റാളോടും മറ്റാളുടെ ഡ്രസ്സ് ഇയാളോടും. അതുകൊണ്ട് ഞാൻ ഡിഫറെന്റ് ആയതുപോലത്തെ ഡ്രസ് എടുത്തത്, കാരണം ഞങ്ങൾക്ക് മാറ്റി മറിച്ചുവിടാൻ വേണ്ടിട്ട്. ഇതാണ് അവളുടെ ഡ്രസ്സ്. എനിക്ക് ഇഷ്ടമായി ഓളുടെ ഡ്രസ്സ്. ഞാൻ പിന്നെ അങ്ങനത്തെ വാങ്ങണ്ട വിചാരിച്ചിട്ട് പിന്നെ വാങ്ങിയില്ല. ഇതാണ് ഓളുടെ ഡ്രസ്സ്. സോ ബ്യൂട്ടിഫുൾ. എനിക്ക് ഓളുടെ ഡ്രസ്സ് നല്ല ഇഷ്ടമായി. ഇനി ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ ചെത്തി നടക്കും, അത് വേറെ കാര്യം. ഇത് ഓൾക്ക് എന്ന് മാത്രം പറയാനൊന്നുമില്ല. പിന്നെ എനിക്കും അവള് ഒരു പാന്റ് എടുത്തു. എന്തോ സിഗരറ്റ് പാന്റ് എന്തോ എന്തോ പറഞ്ഞു, എനിക്ക് അറിയില്ല പാന്റിന്റെ പേര് എന്താണെന്നും. ഇമ്മാടെ ഇതിനുള്ള പാന്റ് ആണ് ബ്ലൂ 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 ബ്ലൂ. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ റെഡ്. ഇത് എന്റെ അല്ല, ഇത് ഉമ്മാടെ അല്ല, ഇത് നമ്മുടെ സുമിതാത്താടേണ് റെഡ് കളർ. ഇതോൾക്ക് കുളിച്ചിട്ട് മാറ്റാൻ വേണ്ടിട്ട് ഓള് വാങ്ങിയതാണ് ഒരു ടീഷർട്ട്. പിന്നെ പാന്റ് ഒക്കെ നമ്മുടെ അടുത്ത് ഉണ്ട്. നമ്മുടെ അടുത്തുള്ള പാന്റ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്, ഇൻഷാല്ലാ. അപ്പൊ വലിയ പെരുന്നാള് നമ്മൾ ആഘോഷിക്കും ഡ്രസ്സൊക്കെ ഇട്ടിട്ടും. മെയിലാഞ്ചി വാങ്ങണ്ടേ? പക്ഷെ എനിക്ക് മെയിലാഞ്ചി ഇടുന്നത് ഇഷ്ടമല്ല, എന്താന്ന് അറിയില്ല. അപ്പൊ ഇനി നെക്സ്റ്റ് കുറച്ച് സാധനങ്ങളും ഉണ്ട്, അതും കൂടി കച്ചേ. ഡ്രസ് മാത്രല്ല ഉള്ളത്, ഇതിന്റെ ചെരുപ്പാണ് ഗ്രീസ്. എനിക്ക് ഒരു ചെരുപ്പല്ല, രണ്ട് മൂന്ന് ചെരുപ്പ് എടുക്കാനെന്ന് പൂതി ഉണ്ടായിരുന്നു. അവിടുത്തെ ചെരുപ്പുകളൊക്കെ എടുത്ത് വാങ്ങി കൂട്ടി ഓടാനൊക്കെ, എനിക്ക് ചാക്കിലിട്ട് ഓടാനൊക്കെ തോന്നിയത്. അത്രയ്ക്ക് നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നോടെ. പിന്നെ ഒന്നിനും ഒതുക്കി ചെരുപ്പ് പറഞ്ഞാൽ ഇങ്ങനെ പ്രാന്തുള്ള ആള് ഞാനേ ഉണ്ടാക്കുള്ളൂ. ഇതാണ് എന്റെ ചപ്പൽ, ഇതാണ് എന്റെ ചെരുപ്പ്. എന്നെ അങ്ങനത്തെ ഒരു ഗോൾഡൻ കളർ, എന്തൊരു ഗോൾഡൻ കളർ തന്നെയല്ലേ അമ്മ, അങ്ങനത്തെ ഒരു കളറാണ് വാങ്ങിയത്. ഇതിന്റെ ബ്ലാക്ക് സുമിതാത്ത വാങ്ങിക്കുക. ഒരു കളർ ചേഞ്ച് വാങ്ങിയാൽ മതിയോ, ഒന്ന് മാറ്റി മറിച്ചു വിടാന്നുല്ലേ. കളർ ചേഞ്ച് തന്നെയല്ലേ ഇപ്പൊ വാങ്ങിക്കണേ. അല്ല കളർ ചേഞ്ച് വാങ്ങണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. പിന്നെ ഓൾക്ക് പാകമുള്ളത് എനിക്ക് പാകം ഉണ്ടാവൂല. ഓളുടെ വലിയ കാല ഓള് കേക്ക. അപ്പൊ എന്താ ചെരുപ്പ് കഴിഞ്ഞു. ഇനി ഞാൻ ഉമ്മാക്ക് ഒരു സമ്മാനം വാങ്ങി കൊടുത്തിട്ടുണ്ട്, അത് കാണിച്ചു തരത്തെ.
ഇത് ഞാൻ അമ്മക്ക് വാങ്ങി കൊടുത്തതാണ്. ഒരു ബാഗ്, എന്റെ അമ്മാന്റെ അടുത്തുള്ള ബാഗ് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഞെട്ടുന്നില്ല, ചിലപ്പം ഞെട്ടുന്നില്ല. അപ്പൊ അമ്മാന്റെ അടുത്ത് കുറെ കാലമായിട്ടുള്ള ഒരു ബാഗാണ്. അത് ഇങ്ങനെ കളറൊക്കെ പോയി ഒരു ഭംഗിയില്ലാത്ത പോലെ കേൾക്കണു. അപ്പൊ ഞാൻ അത് കണ്ടപ്പോൾ എന്റെ നെഞ്ചു പിടച്ചു, എന്റെ ശ്വാസം നിലച്ചു. ില്ല വെറുതെ ഒരു ഷോക്ക് ആയിട്ട് പറഞ്ഞാണ്. അപ്പൊ ഞാൻ അവിടുന്ന് ഒരു ബാഗ് കണ്ട, അപ്പൊ ഞാൻ അമ്മക്ക് വാങ്ങിക്കൊടുത്തതാണിത്. ഇനി എന്റെ ഇമ്മ പെരുന്നാളിന് നീല ചുരിദാറും ബാഗും ഇട്ട് അതാണ്, ഇതാണ് നമ്മുടെ ഡ്രസ് എന്ന് പറയുന്നത്. പിന്നെ ബാഗ് ചെരുപ്പ് ഇത്രയേ ഉള്ളൂ. സുന്ദാന്റെ ചെരുപ്പ് ഞാൻ പറഞ്ഞില്ല, എന്റെ ബ്ലാക്ക് കളറാണ് ഓൾ എടുത്തുക്കണത്. ഇമ്മക്ക് ചെരുപ്പ് എടുത്തിട്ടില്ല, ഇമ്മാന്റെ അടുത്ത് ഉള്ളത് ഉമ്മക്ക് മതി എന്നാണ് ഇമ്മ പറഞ്ഞത്. ഇമ്മാക്ക് കുളിച്ചിട്ട് ഇടാൻ വേണ്ടിയിട്ട് മാക്സ് എടുത്തിട്ടില്ല. ഇനിയും പെരുന്നാളിന് കുറച്ച് ദിവസം കൂടി ഉണ്ടല്ലോ, അതിന് മുമ്പ് ഇമ്മ എടുക്കുമായിരിക്കാം. ഇമ്മാനെയും കൊണ്ട് നമ്മൾ എടുപ്പിക്കും. അപ്പോ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ. നമ്മുടെ ഡ്രസ്സും നമ്മൾ വാങ്ങിയ സാധനങ്ങളൊക്കെ കാണിച്ചതുമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. മറ്റേ ചെറിയ പെരുന്നാളിന് പോയപ്പോ കവറില് ടവലൊക്കെ ഉണ്ടാകും, ഇതിൽ ടവലൊന്നും ഇല്ല. ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഗ്ലാസ് എങ്കിലും തരാന്നു. ഞങ്ങളുടെ മണ്ണർക്കാട്ടിത്തെ കടയിലൊക്കെ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് ഒരു ബോക്സ് ഒക്കെ തരും, രണ്ട് ഗ്ലാസ് കിട്ടും ഫ്രീ. ടവല് ഫ്രീ ആയിരിക്കും, ഇതില് ഫ്രീ ഒന്നുമില്ല. സാരില്ല, ഇനി കിട്ടിയത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മളിനി അടുത്തത് മണ്ണർക്കാട്ടിക്ക് പോകാം. ഓക്കെ, അപ്പൊ അവിടെ ഗ്ലാസ് കൂട്ടും, ടവല് കൂട്ടും ഒക്കെ കൂട്ടും. ഇനി നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമന്റ് ചെയ്യാം, പിന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ ഡ്രസ്സ് എടുത്തോ നിങ്ങൾക്കൊക്കെ, എന്റെ ഡ്രസ്സ് എടുത്തെന്നുള്ളത് കമന്റ് ചെയ്യാം. പിന്നെ എന്റെ ഡ്രസ്സ് ഇഷ്ടമായാലും നിങ്ങൾ അത് കമന്റ് ചെയ്യാം. നിങ്ങളുടെ സ്ഥലം എവിടെയെന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ, ബൈ.